വിനോദസഞ്ചാരികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നാല് യുവാക്കളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ടോപ് സ്റ്റേഷനിൽ ഹോട്ടൽ നടത്തുന്ന മിഥുൻ, ഇയാളുടെ ബന്ധു മിലൻ, മുഹമ്മദ് ഷാൻ, ഡിനിൽ എന്നിവരെ സബ് ഇൻസ്പെക്ടർ സാഗറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഏറാട് സ്വദേശികളായ 40 യുവാക്കൾ ശനിയാഴ്ചയാണ് ടോപ് സ്റ്റേഷൻ സന്ദർശിക്കുവാനെത്തിയത്. വൈകുന്നേരം 6 മണിയോടെ എത്തിയ സംഘം സമീപത്തെ ഹിൽടോപ്പ് ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി. ചായ നല്ലതില്ലെന്ന് പറഞ്ഞ സംഘത്തിലെ അർഷിദ് ചായ തുപ്പിക്കളഞ്ഞു. തുടർന്ന് വാഹനത്തിൽ കയറി 8 മണിയോടെ എല്ലപ്പെട്ടിയിലെത്തി. ഇതിനിടെ ബൈക്കിൽ ബസ് ചേസ് ചെയ്ത് ഹോട്ടൽ നടത്തിപ്പുകാരായ മിഥുനും മിലനും എത്തി. വാഹനത്തിന്റെ ഡ്രൈവർ സിയാദിനെ പുറത്തിറക്കി ചായ തുപ്പിക്കളഞ്ഞത് ആരെന്ന് തിരക്കി വാക്കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ഡ്രൈവർ രക്ഷപ്പെട്ടു. തുടർന്ന് ഡ്രൈവറെ ബൈക്കിന്റെ നടുക്കിരുത്തി കഴുത്തിൽ കത്തിവെച്ച ടോപ് സ്റ്റേഷനെത്തിച്ച് ഭീഷണിപ്പെടുത്തി. ഭയന്ന് വിറച്ച ഡ്രൈവർ അർഷിദിന്റെ പേര് പ്രതികൾക്ക് പറഞ്ഞുകൊടുത്തു. മടങ്ങിയെത്തി അർഷിദിനെ പുറത്തിറക്കി 8 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചു. മിഥുൻ ബസിന്റെ കതകിൽ കത്തിയുമായി കാവൽ നിന്നു. സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 4 പേരെ മൂന്നാർ സബ് ഇൻസ്പെക്ടർ സാഗറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിൽ വിഷയം ഉണ്ടാക്കിയ ആരാണെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞില്ല. ഡ്രൈവർ ഞങ്ങൾ ആരും വിഷയം ഉണ്ടാക്കിയിരുന്നപ്പം ഡ്രൈവറെ കഴുത്തിൽ കത്തിവെച്ച് ആരടാ പറയടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാറ്റി എടുത്തിട്ട് വാക്കത്തി വെച്ച് അങ്ങോട്ട് വെട്ടി. വാക്കത്തി വെച്ച് വെട്ടിയാൽ മാറി ഇവന്റെ ഇവിടെ നല്ലൊരു മുറിവുണ്ട്. മുറിവുണ്ടപ്പം ഇവരെല്ലാവരും പേടിച്ചോടി. അപ്പൊ ഇവ ഞങ്ങളാരും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എക്കോ പോയിന്റ് വിളിച്ചു വെച്ച് വെച്ചപ്പോഴത്തേക്ക് വേറെ വണ്ടികൾ ആരും പോയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഡ്രൈവറെ നടുക്ക് കത്തി കാണിച്ച് കഴുത്തിൽ വെച്ച് ബൈക്കിൽ കയറ്റി നടുക്കി കയറ്റി ഇവൻ ടോപ് സ്റ്റേഷൻ വഴി മൊത്തം കറങ്ങി അവസാനം അവൻ ഗതികെട്ട് പറഞ്ഞ് വണ്ടിയുടെ അവിടെ വന്നിട്ട് ഇവനും കൂട്ടുകാരനും കൂടി ആ പയ്യനെ എടുത്തിട്ട് അടിച്ചു. അടിച്ചവൻ്റെ കൈക്കും കാലിനെല്ലാം നല്ല പരിക്കാണ്. മൂക്കിന് ഇവിടെ പാലത്തിന് പൊട്ടലുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടാനേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി പോലീസിൽ പരാതി കൊടുത്ത കൊന്നോളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇമാര് തിരിച്ചുപോയി. നമ്മൾ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ആ ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് കച്ചവടം നടത്തുന്നുണ്ട്. അപ്പം അത് വ്യാപകമായി പരാതി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലിമിറ്റല്ല, തമിഴ്നാട് സ്റ്റേഷനിൽ വിട്ടാണ്. സിയാദിന് കഴുത്തിലും അർഷിദിന് മൂക്കിലും കൈകാലുകൾക്കും ഗുരുതര പരിക്കുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. സബ് ഇൻസ്പെക്ടർ ഷാജി പി ബിൻസിൽ, വേണുഗോപാൽ എന്നിവരും SIക്കൊപ്പം ഉണ്ടായിരുന്നു.